ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി നാല് വ്യാഴാഴ്ചയാണ് യു എസ് മാർക്കറ്റുകൾ ഇടിവിലായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്ത് ഒരിക്കൽ കൂടി മെഗാ ക്യാപ് സ്റ്റോക്കുകളാണ് വലിയ ഇടിവിലേക്ക് പോയത് നാഷ്ടാഗ് തുടർച്ചയായ നാലാം ദിവസവും നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു ഓയിൽ പ്രൈസുകളിൽ മൂന്ന് ശതമാനത്തിൻ്റെ നേട്ടമുണ്ടായി നിഫ്റ്റിയിൽ ഇന്നൊരു പോസിറ്റീവ് ഓപ്പണിനാണ് സാധ്യതയുള്ളത് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസ് മാർക്കറ്റ് ന്യൂസ് അങ്ങനെ ഒത്തിരിയേറെ സെഗ്മെൻറ്റിലേക്ക് പോകാനുണ്ട് ആദ്യം മാർക്കറ്റ് ന്യൂസിലേക്ക് മാത്രമല്ല നമ്മുടെ ഈ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതൊക്കെ സെക്ടറായിരിക്കും നേട്ടമുണ്ടാക്കുക നമ്മൾ ഏത് സെക്ടറിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ധാരാളം സംശയങ്ങൾ നമുക്കുണ്ടാകും അത്തരം ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് ആദ്യം ക്വാണ്ടം മ്യൂച്വൽ ഫണ്ടിൻ്റെ അഭിപ്രായത്തിൽ താരതമ്യേന ചെറിയ റിട്ടേൺസ് ആണ് ബാങ്കിങ് ഐ ടി സെക്ടറുകൾ ഇതുവരെ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ സെക്ടറുകൾക്ക് മെച്ചപ്പെട്ട സാധ്യതയുണ്ട് എന്നവർ പറയുന്നു ബാങ്കിങ് മേഖലയ്ക്ക് അനുകൂലമായ ക്രെഡിറ്റ് സൈക്കിൾ ആണെന്ന് പറയുമ്പോൾ തന്നെ കൂടുതൽ വായ്പകൾ ബാങ്കുകൾ കൊടുക്കാനും നല്ല ലാഭം ലഭിക്കാനും സാധ്യതയുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നു ഐ ടി സെക്ടറിനെ കുറിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്നത് യു എസ് സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടു വരുന്നുണ്ട് അതിന്റെ വലിയ ഗുണം ലഭിക്കുന്നത് ഐ ടി മേഖലയ്ക്ക് തന്നെയാണ് ഇതുകൂടാതെ ഐ ടി ബാങ്ക് എന്നീ സെക്ടറുകളിലെ വാല്യുവേഷൻ ജസ്റ്റിഫൈ ചെയ്യാം എന്നും പറയുന്നു ഇന്ത്യൻ എക്കോണമി മെച്ചപ്പെട്ട രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് അതും ഈ സെക്ടറുകൾക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ ഗുണം ചെയ്യും എന്ന് അവർ കണക്കാക്കുന്നു ഇത് ഒരു വാർത്ത മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നല്ല സ്റ്റോക്കുകൾ മാത്രം തിരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക മറ്റൊരു വാർത്തയിലേക്ക് ഇന്ത്യയുടെ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റ പുറത്തു വന്നിരിക്കുന്നു അതിലേക്കാണ് ഫാക്ടറി വളർച്ച പതിനെട്ട് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞു എസ് ആൻഡ് പി ഗ്ലോബൽ എച്ച് എസ് ബി സി പർച്ചേസിങ് മാനേജേഴ്സ് ഇൻഡെക്സ് നവംബർ മാസം അൻപത്തി ആറിൽ നിന്ന് ഡിസംബറിൽ അൻപത്തി നാല് പോയിൻറ്റ് ഒൻപതിലേക്ക് ഇടിഞ്ഞു പുതിയ ഓർഡറുകളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞു ഔട്ട് പുട്ട് ഇൻഡീസസ് പതിനാല് മാസത്തെ താഴ്ന്ന നിലയിലെത്തി കയറ്റുമതിയിലും ഇടിവ് കണ്ടു ഇതൊക്കെയാണ് പതിനെട്ട് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പി എം ഐ ഡാറ്റെ കൊണ്ടെത്തിച്ചത് ചുരുക്കത്തിൽ ഈ ഡാറ്റയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ മാനുഫാക്ചറിംഗ് സെക്ടർ വളരുക തന്നെയാണ് അൻപതിന് മുകളിലാണ് എന്നത് നമുക്ക് നല്ലതായി തന്നെ കണക്കാക്കാം പക്ഷേ ഡിസംബർ മാസം ആ ഗ്രോത്ത് സ്ലോ ഡൗൺ ആയിട്ടുണ്ട് അത് ഒരു നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ് മറ്റൊരു വാർത്ത വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ സമ്മിറ്റിന് മുന്നോടിയായി ഗുജറാത്ത് സ്റ്റേറ്റ് വലിയ ഒരു കരാർ ഒപ്പിട്ടു എന്നൊരു വാർത്തയിലേക്കാണ് എണ്ണായിരത്തി അറുന്നൂറ്റി ഏഴ് കോടി രൂപയുടെ നിക്ഷേപ കരാർ ഒപ്പുവെച്ചതായി ഗുജറാത്ത് സ്റ്റേറ്റ് അറിയിക്കുകയുണ്ടായി ഊർജം എണ്ണ വാതകം രാസവസ്തുക്കൾ തുടങ്ങിയ വിവിധ മേഖലകൾക്ക് ഈ കരാറിന്റെ ഗുണം ലഭിക്കും വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ സമ്മിറ്റ് എന്ന വലിയ പരിപാടി ജനുവരി പത്ത് മുതൽ പന്ത്രണ്ട് വരെ നടക്കാൻ ഇരിക്കുകയാണ് സുസ്ഥിര വികസനം സാമ്പത്തിക വളർച്ച അന്താരാഷ്ട്ര സഹകരണം എന്നിങ്ങനെ പലതരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് ഈ സമ്മിറ്റിനുള്ളത് എന്തായാലും അതിന് മുന്നോടിയായുള്ള ഈ വലിയ കരാർ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണാം ഈ വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ സമ്മിറ്റിന് മുന്നോടിയായി തന്നെ വലിയ റാലിയാണ് ഗുജറാത്ത് ബേസ് ചെയ്തുള്ള സ്റ്റോക്കുകളിൽ ഉണ്ടായത് അതുകൂടി നമുക്കൊന്ന് നോക്കാം ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് കെമിക്കൽസ് ഈ രണ്ട് ദിവസം കൊണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനമാണ് ഉയർന്നത് മറ്റൊരു വലിയ നേട്ടം കമ്പനി ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോൾ ലിമിറ്റഡ് ആണ് ഏകദേശം ഒൻപത് ശതമാനത്തിനടുത്താണ് സ്റ്റോക്ക് ഉയർന്നത് ഗുജറാത്ത് മിനറൽസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഏകദേശം അഞ്ച് ശതമാനത്തിനടുത്ത് ഉയർന്നു ഗുജറാത്ത് ആൽക്കലീസ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് ഏകദേശം നാല് ശതമാനത്തിന് ഉയർന്നു സബ്മിറ്റിന് മുന്നോടിയായി നല്ല നേട്ടമുണ്ടാക്കിയ സ്റ്റോക്കുകളാണ് ഇവിടെ പറഞ്ഞത് ഒരിക്കലും ഇതൊരു റെക്കമെൻഡേഷൻ അല്ല നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ് ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക നിഫ്റ്റിയിലേക്ക് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി പതിനേഴിൽ പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് നിഫ്റ്റി നെഗറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തി ഒന്ന് അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഒരു വലിയ റെസിസ്റ്റൻസ് ആണ് കാരണം ട്വൻറ്റി ഹവർ മൂവിങ് ആവറേജ് കൂടി ആ റേഞ്ചിലുണ്ട് ഇന്നലെ ആ റേഞ്ചിൽ ആണ് ഓപ്പൺ ചെയ്തത് പക്ഷേ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ നിഫ്റ്റി താഴേക്ക് വീണു നിഫ്റ്റിയിൽ പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനം ഫിബ്നോച്ചി റീട്രേസ്മെൻറ് ലെവലായ ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി ഏഴിലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സോൺ ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് എന്ന സോൺ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സോൺ തന്നെയാണ് ഇനി ആ ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ നിഫ്റ്റി ഫോളോ ആവുകയാണെങ്കിൽ ഇരുപത്തിയൊന്ന് മുന്നൂറ് മുതൽ ഇരുപത്തി ഒന്ന് മുന്നൂറ്റി അൻപത് വരെ ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട് ഇനി ട്വൻറ്റി ഡി എം എ വരുന്നത് ഇരുപത്തി ഒന്ന് ഇരുന്നൂറ്റി അൻപത് ലെവലുകളിലാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സോണും നമ്മൾ ഡൗണിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ് സൈഡിൽ ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യത ഉള്ളത് അഞ്ഞൂറ്റി മുപ്പത് ലെവലിൽ ടെൻ ഡി എം എ ഉണ്ട് അത് അപ്സൈഡിൽ ശ്രദ്ധിക്കുക അതിന് മുകളിൽ ഇരുപത്തിയൊന്ന് അറുന്നൂറ് മുതൽ ഇരുപത്തിയൊന്ന് എഴുന്നൂറ് വരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആവാനും സാധ്യതയുണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക് കോൾ സൈഡിലും പുട്ട് സൈഡിലും ഏറ്റവും കൂടുതൽ റൈറ്റ് ചെയ്ത സ്ട്രൈക്കുകളിലേക്കാണ് പോകുന്നത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെ ആദ്യത്തെ സ്ട്രൈക്ക് ഇരുപത്തി രണ്ടായിരമാണ് അതിനുശേഷം ഇരുപത്തിയൊന്ന് അറുന്നൂറും അതിനുശേഷം ഇരുപത്തിയൊന്ന് എഴുന്നൂറ് സ്ട്രൈക്കുമാണ് പുട്ട് സൈഡിലേക്ക് വന്നാൽ ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് അതിനുശേഷം ഇരുപത്തി ഒന്നായിരം സ്ട്രൈക്കിലും അതിനുശേഷം ഇരുപത്തി ഒന്ന് നാന്നൂറ് സ്ട്രൈക്കിലുമാണ് ഡേ കാൻഡിൽ പരിശോധിക്കാം വളരെ ചെറിയ വിക്കോട് കൂടിയ ഒരു ലോങ് ബിയറിഷ് കാൻഡിലാണ് നിഫ്റ്റിയിൽ ഇന്നലെ ഫോം ആയിരിക്കുന്നത് പ്രധാനപ്പെട്ട ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ നോക്കാം ആദ്യം എ ടി എം സ്ട്രൈക്കായ ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് അവിടെ പുട്ട് സൈഡിൽ അൻപത്തി ഏഴ് ശതമാനത്തിൻ്റെ വർധനമാണുള്ളത് ഒരു ലോങ് ബിൽഡപ്പ് ആണ് ആ സ്ട്രൈക്കിലുള്ളത് കോൾ സൈഡിലേക്ക് വന്നാൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ വർധനവുണ്ട് ഒരു ഷോർട്ട് ആണ് ആ സ്ട്രൈക്കിലുള്ളത് താരതമ്യേന ശക്തി കൂടുതൽ കോൾ സൈഡിന് തന്നെയാണ് ഇരുപത്തി ഒന്ന് നാനൂറ്റി അൻപത് സ്ട്രൈക്കിൽ എൺപത്തി ഒന്ന് ശതമാനത്തിൻ്റെ വർധനമുണ്ട് ലോങ് ബിൽഡപ്പാണ് പുട്ട് സൈഡിൽ കാണുന്നത് ഇനി കോൾ സൈഡിലേക്ക് വന്നാൽ നാനൂറ്റി പതിമൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണുള്ളത് അതായത് ഒരു ഷോർട്ട് ആണ് ഈ സ്ട്രൈക്കിലുമുള്ളത് ഉള്ളത് അടുത്തതായി ഇരുപത്തിയൊന്ന് അറുന്നൂറ് സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ എൺപത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധനവ് കാണാം കോൾ സൈഡിൽ വളരെ ശക്തിയാർന്ന് ഒരു റൈറ്റിംഗ് തന്നെയാണ് നടന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധന കൊണ്ട് നല്ല ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത് മൂന്ന് സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കോൾ സൈഡ് നിൽക്കുന്നത് അതായത് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ ശക്തിയുള്ള കോൾ സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി തന്നെ നിൽക്കുന്നു ബാങ്ക് നിഫ്റ്റിയിലേക്ക് നാൽപ്പത്തി ഏഴ് എഴുന്നൂറ്റി നാലിൽ പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനം നഷ്ടത്തിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് ട്വൻറ്റി ഡി എം എ നാൽപ്പത്തി ഏഴ് നാന്നൂറ് റേഞ്ചിലാണുള്ളത് അപ്സൈഡിൽ ഒരു റെസിസ്റ്റൻസിന് സാധ്യതയുള്ളത് നാൽപ്പത്തിയേഴ് തൊള്ളായിരം മുതൽ നാൽപ്പത്തി എട്ടായിരം വരെയുള്ള റേഞ്ചാണ് ബാങ്ക് നിഫ്റ്റിയിൽ ലോവർ ലെവലിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഇന്നലെയും കാണാമായിരുന്നു സപ്പോർട്ട് വരാൻ സാധ്യതയുള്ളത് നാൽപ്പത്തിയേഴ് അഞ്ഞൂറ് മുതൽ നാൽപ്പത്തിയേഴ് ഇരുന്നൂറ്റി അൻപത് സോണാണ് അടുത്ത ആഴ്ച മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്ത കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളാണ് നോക്കുന്നത് ആദ്യം അൻപതിനായിരത്തിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിൽ റൈറ്റ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നാൽപ്പത്തി എട്ടായിരത്തിലും അതിനുശേഷം നാൽപ്പത്തി ഒൻപതിനായിരത്തിലുമാണ് പുഡ്സൈഡിലേക്ക് വന്നാൽ നാൽപ്പത്തി ആറായിരത്തിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് അതിനുശേഷം നാൽപ്പത്തി ഏഴ് അഞ്ഞൂറ് സ്ട്രൈക്കിലും അതിനുശേഷം നാൽപ്പത്തി അഞ്ച് അഞ്ഞൂറ് സ്ട്രൈക്കിലുമാണ് ഇന്ത്യ വിക്സ് ഉള്ളത് പതിനാല് പോയിൻറ്റ് ഒന്ന് പൂജ്യം എന്ന നിലയിലാണ് മൂന്ന് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഇന്നത്തെ സ്റ്റോക്ക് ന്യൂസുകളിൽ ആദ്യം അദാനി പോട്സ് ഒന്നോ അതിലധികമോ തവണകളായി കടപ്പത്രങ്ങളിലൂടെ അയ്യായിരം കോടി രൂപ സമാഹരിക്കാൻ കമ്പനി ബോർഡ് അംഗീകാരം നൽകി എന്ന് അദാനി ഗ്രൂപ്പ് കമ്പനി അറിയിച്ചു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് അടുത്തത് എൽ ആൻറ്റി എൽ ആൻറ്റി ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എൽ ടി ഐഇൻ മുഴുവൻ ഓഹരികളും ഫ്രാൻസിലെ അസിസ്റ്റം എസ് എയുടെ അനുബന്ധ സ്ഥാപനമായ എസ് ടി യു പി കൺസൾട്ടൻറ് പ്രൈവറ്റ് ലിമിറ്റഡിന് വിൽക്കുന്നത് പൂർത്തീകരിച്ചു എന്നൊരു വാർത്തയാണ് മറ്റൊരു കമ്പനി ടൊറൻറ് പവറാണ് സംസ്ഥാന പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ നാല്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപം നടത്തുന്നതിനായി ഇന്ത്യൻ മുൻനിര പവർ കമ്പനിയായ ടൊറന്റ് പവർ ഗുജറാത്ത് സർക്കാരുമായി നാല് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് ടൊറന്റ് പവറിനെ സംബന്ധിച്ചത് അടുത്തത് ഗുജറാത്ത് ഇൻഡസ്ട്രീസ് പവർ ഗുജറാത്ത് സർക്കാർ എൺപത് ബില്യൺ രൂപ മൂല്യമുള്ള കരാർ ഗുജറാത്ത് ഇൻഡസ്ട്രീസ് പവറുമായി ഒപ്പുവെച്ചു എന്നൊരു വാർത്തയാണ് അടുത്തത് ഇൻഡസിൻ ബാങ്ക് ആണ് സ്വകാര്യ മേഖലയിലെ വായ്പാ ഡിസംബർ ഡിസംബറിൽ അവസാനിച്ച പാദത്തിൽ നിക്ഷേപങ്ങളിൽ പതിമൂന്ന് ശതമാനത്തിൻ്റെ വർധനവും ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിൽ മൂന്ന് ശതമാനത്തിൻ്റെ വർധനവും രേഖപ്പെടുത്തി അതേസമയം അഡ്വാൻസുകളിൽ തുടർച്ചയായ നാല് ശതമാനം വളർച്ച രേഖപ്പെടുത്തി വർഷം തോറും ഇരുപത് ശതമാനത്തിൻ്റെ വളർച്ചയുമാണ് കണ്ടത് അടുത്തത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അവസാനിച്ച പാദത്തിൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് മൊത്തം നിക്ഷേപങ്ങളിൽ ഇരുപത്തി ഒൻപത് ശതമാനത്തിൻ്റെ വളർച്ചയാണ് രേഖപ്പെടുത്തിയത് മൊത്തം വായ്പയിൽ ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ വർധനവും കണ്ടു നല്ല വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇനി ഇന്ന് എഫ് ആൻഡ് ഒ സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചിനി മിൽസ് ഡെൽറ്റ കോർപ്പ് ഹിന്ദുസ്ഥാൻ കോപ്പർ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് സെയിൽ സി എൻ്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ് മറ്റൊരു കാര്യം ഓപ്ഷൻസിൽ ധാരാളം ആളുകൾ പണം കളയുന്നുണ്ട് കാരണം ഒത്തിരിയേറെ പണം ലഭിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് പലരും ഓപ്ഷൻസിൽ എൻ്റർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണമാണ് നിങ്ങൾ ശ്രദ്ധാപൂർവം തന്നെ അത് ഉപയോഗിക്കുക നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരുന്നതിനായി രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്നര വരെ നമ്മുടെ യൂട്യൂബ് ലൈവ് കൂടിയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി ചോദിച്ച് നിങ്ങൾക്ക് ഒപ്പം ഇരുന്ന് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ് ആരും പാടാക്കരുത് ഇനി രാവിലെ ഒൻപത് മണി മുതൽ തന്നെ ഞങ്ങളുടെ സർവീസസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന എഫ് ആൻഡോ സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസ് ആണ് അടുത്തതായി നോക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ടാർഗറ്റ് ഡീറ്റ് ചെയ്ത് എഫ് ആൻഡോ സ്റ്റോക്കുകളിലേക്കാണ് പോകുന്നത് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് രണ്ടായിരത്തി അറുന്നൂറ് പിഇ ആയിരുന്നു പറഞ്ഞത് എൻട്രി എടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് എന്ന നിലയിൽ ടാർഗറ്റായി ഫിക്സ് ചെയ്തത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ടായിരുന്നു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത് ജനുവരി രണ്ടാം തീയതി ആയിരുന്നു സ്റ്റോക്ക് നല്ലപോലെ ഡൗണായി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് വരെയാണ് ഡൗൺ ആയത് നമ്മുടെ ടാർഗറ്റിൽ നിന്നും ഒരുപാട് താഴേക്ക് പോയി നല്ല പ്രോഫിറ്റാണ് നമുക്ക് ലഭിച്ചത് അടുത്തത് വിപ്രോ ആയിരുന്നു നാനൂറ്റി എഴുപത് ബിഇ ആയിരുന്നു പറഞ്ഞത് എൻട്രി എടുക്കുന്നത് നാനൂറ്റി അറുപത്തി ഒൻപത് എന്ന നിലയിൽ ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് നാനൂറ്റി അൻപത്തഞ്ചായിരുന്നു കൃത്യമായി തന്നെ നമ്മുടെ ടാർഗറ്റ് ഇറ്റ് ചെയ്യുകയുണ്ടായി അടുത്തത് പ്രോഫിറ്റിലേക്ക് വന്ന സ്റ്റോക്കുകൾ നോക്കാം അദാനി പോർട്സ് ആയിരത്തി ഒരുന്നൂറ് സിഇ ആയിരുന്നു പറഞ്ഞത് എൻട്രി എടുക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് വരെ സ്റ്റോക്കപ്പായി ഏകദേശം രണ്ട് ശതമാനത്തിനോട് അടുപ്പിച്ച് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു അദാനി ഹിൻബർഗ് വേർഡിറ്റിന് മുന്നേ തന്നെ നമ്മൾ പ്രോഫിറ്റിൽ ഇറങ്ങാൻ കഴിഞ്ഞു നല്ല പ്രോഫിറ്റാണ് അദാനി പോർട്സിൽ ലഭിച്ചത് അടുത്തത് ജി എം ആർ ഇൻഫ്ര എൺപത് സി ആയിരുന്നു പറഞ്ഞത് എൻട്രി എടുക്കുന്നത് എൺപത് എന്ന നിലയിൽ തന്നെ എൺപത്തി മൂന്ന് വരെ സ്റ്റോക്ക് അപ്പായി നല്ല പ്രോഫിറ്റാണ് ജി എം ആർ ലഭിച്ചത് അടുത്തത് എച്ച് സി എൽ ടെക് ആയിരത്തി നാനൂറ്റി അറുപത് പി ആയിരുന്നു പറഞ്ഞത് എൻട്രി എടുക്കുന്ന ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്നിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് വരെ സ്റ്റോക്ക് ഡൗൺ ആയി അടുത്തത് കാനറ ബാങ്ക് നാനൂറ്റി അൻപത് സിഇ ആയിരുന്നു പറഞ്ഞത് എൻട്രി എടുക്കുന്നത് നാനൂറ്റി അൻപത്തി ഏഴ് പോയിൻറ്റ് രണ്ട് എന്ന നിലയിൽ നാനൂറ്റി അറുപത്തി രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് വരെയാണ് സ്റ്റോക്ക് അപ്പ് ആയത് നല്ല പ്രോഫിറ്റാണ് ഈ പറഞ്ഞ സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് ലഭിച്ചത് മറ്റ് ഹോൾഡിങ്ങിലുള്ള സ്റ്റോക്കുകളിലേക്ക് വരാം പി എൻ ബി തൊണ്ണൂറ്റി ആറ് സി ആയിരുന്നു പറഞ്ഞത് എൻട്രി എടുക്കുന്നത് തൊണ്ണൂറ്റി ഏഴ് എന്ന നിലയിൽ അടുത്തത് ബെല്ല് നൂറ്റി എൺപത് സി ആയിരുന്നു പറഞ്ഞത് എൻട്രി എടുക്കുന്നത് നൂറ്റി എൺപത്തി നാലിൽ അടുത്തത് ഒ എൻ ജി സി ഇരുന്നൂറ്റി പത്ത് സിഇ ആയിരുന്നു പറഞ്ഞത് ഇരുന്നൂറ്റി പത്ത് പോയിൻറ്റ് മൂന്ന് അഞ്ച് എന്ന നിലയിൽ എൻട്രി എടുത്തു അടുത്തത് എക്സ് സൈഡ് മുന്നൂറ്റി ഇരുപത് സിഇ ആണ് പറഞ്ഞത് എൻട്രി എടുക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് എട്ട് എന്ന നിലയിൽ അടുത്തത് ഐ ആർ സി ടി സി ആയിരുന്നു തൊള്ളായിരം സിഇ ആയിരുന്നു പറഞ്ഞത് തൊള്ളായിരത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് എന്ന നിലയിലാണ് എൻട്രി എടുത്തത് ഈ സ്റ്റോക്കുകളെല്ലാം ഹോൾഡിങ്ങിലാണ് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മാത്രമല്ല മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒന്നും പറയുന്നില്ല കാരണം അത്രയേറെ വീഡിയോ ലെങ്ത് ആവുന്നുണ്ട് എന്നറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ അറിയാൻ നമ്മുടെ ഗ്രൂപ്പ് സന്ദർശിക്കാവുന്നതാണ് തൊട്ട് താഴെ ഇവിടെ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അടുത്തതായി സ്വിംഗ് സെഗ്മെൻറ്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്ക് വരാം ആദ്യം ഇൻട്രാഡേയിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത രണ്ട് സ്റ്റോക്കുകളുണ്ട് എൻ ബി സി സി എൺപത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് എന്ന നിലയിൽ എൻട്രി എടുത്തു ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് എൺപത്തി എട്ടായിരുന്നു എൺപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് വരെ സ്റ്റോക്കപ്പായി ടാർഗറ്റിന് മുകളിലേക്ക് നല്ല പ്രോഫിറ്റിലേക്ക് പോയി ഏകദേശം ആറര ശതമാനത്തിന് മുകളിലാണ് നമുക്ക് പ്രോഫിറ്റായി എൻ ബി സി സിയിൽ ഇൻട്രാ ഡേയിൽ ലഭിച്ചത് അടുത്തത് ഇർകോണാണ് നൂറ്റി എഴുപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് എന്ന നിലയിൽ നമ്മൾ എൻട്രി എടുത്ത സ്റ്റോക്കിൽ നൂറ്റി എൺപത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് വരെ സ്റ്റോക്കപ്പായി ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് നൂറ്റി എൺപത്തി അഞ്ചായിരുന്നു ഏകദേശം അഞ്ച് പോയിൻ്റ് ആറ് ശതമാനമാണ് സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത് അടുത്തത് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്വിംഗ് സ്റ്റോക്കുകളിലേക്ക് വരാം അദാനി ഗ്രീൻ നമ്മൾ ഡിസംബർ പതിനഞ്ചിനായിരുന്നു എൻട്രി എടുത്ത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് എന്ന നിലയിൽ എൻട്രി എടുത്ത് ആയിരത്തി നാനൂറ്റി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വരെ സ്റ്റോക്ക് അപ്പായി ഏകദേശം പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് സ്റ്റോക്കിൽ പ്രോഫിറ്റായി ലഭിച്ചത് മറ്റൊരു സ്റ്റോക്ക് ഐ ടി സി ആയിരുന്നു നാനൂറ്റി അറുപത് പോയിന്റ് മൂന്ന് എന്ന നിലയിൽ ഡിസംബർ പതിമൂന്നിനായിരുന്നു നമ്മൾ എൻട്രി എടുത്ത് സ്റ്റോക്കിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിച്ചു നാനൂറ്റി എൺപത് വരെ സ്റ്റോക്കപ്പായി ഏകദേശം നാല് ശതമാനത്തിന് മുകളിൽ പ്രോഫിറ്റായി ലഭിച്ചു നല്ല പ്രോഫിറ്റാണ് നമുക്ക് ഈ പറഞ്ഞ സ്റ്റോക്കുകളിലൊക്കെ ലഭിച്ചത് ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം എഫ് ഐ ഡി എ ആക്ടിവിറ്റിയാണ് എഫ് ഐ എസ് അറുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത് ഡി ഐ എസ് ആവട്ടെ എണ്ണൂറ്റി അറുപത്തി രണ്ട് കോടി രൂപയ്ക്ക് ഇന്നലെ സെല്ല് ചെയ്തു ഇന്നലെ രണ്ട് കൂട്ടരും സെല്ലിങ്ങിൽ തന്നെയായിരുന്നു ഡി ഐ എസ് തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും സെല്ലിങ്ങിലേക്കാണ് യു എസ് മാർക്കറ്റുകൾ ഇന്നലെ മൂന്ന് ഇൻഡെക്സുകളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഡവ് ജോൺസ് പോയിന്റ് ഏഴ് ആറ് ശതമാനം ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത് നാസ്റ്റാക്ക് ഒന്ന് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം ഇടിഞ്ഞു എസ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്തത് യു എസിൽ നിന്നും ഇന്നലെ ഡിസംബർ മാസത്തെ എഫ് ഒ എം സി മീറ്റിംഗ് മിനിറ്റ്സ് പുറത്തു വന്നു ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ ഹോക്കി സ്പീച്ചിൽ നിന്നും ഡോവിഡ് സ്പീച്ചിലേക്ക് ഷിഫ്റ്റ് ആയത് ഈ ഒരു ഒന്ന് രണ്ട് മീറ്റിംഗിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകും എന്ന് പവൽ ആദ്യം പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അതിൽ മാറ്റം വന്നു ഇപ്പോൾ ഇൻഫ്ലേഷൻ കുറയുന്നത് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ തന്നെയാണ് പക്ഷേ ഓവർലി റെസ്ട്രിക്റ്റീവായ മോണിറ്ററി പോളിസി ഒരു റിസഷനിലേക്ക് എക്കോണമിയെ കൊണ്ടുപോകുമോ എന്ന ആശങ്കയുമുണ്ട് എന്തായാലും ഫെഡ് ഇൻഫ്ലേഷനും എക്കോണമിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു ബാലൻസിംഗിൽ കൊണ്ടുപോകാനാണ് നോക്കുന്നത് എന്ന് ഫെഡ് മിനിറ്റ്സ് വ്യക്തമാക്കുന്നു ഇനി ഇന്ന് പുറത്തു വരാനുള്ള എക്കണോമിക് ഡാറ്റ എ ഡി പി പ്രൈവറ്റ് പേറോൾ റിപ്പോർട്ടാണ് അടുത്തതായി യു എസ് ഇൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനമാണ് ടെക്സൈഡിലേക്ക് വന്നാൽ ഇൻഫോസിസ് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത് വിപ്രോ പോയിൻറ്റ് രണ്ട് ശതമാനം ഇടിഞ്ഞു അടുത്തത് ബാങ്കിങ് സെക്ടറിലേക്ക് വന്നാൽ എച്ച് ഡി എഫ് സി ബാങ്ക് ഒന്നേ പോയിന്റ് പൂജ്യം നാല് ശതമാനം ഇടിഞ്ഞു ഐ സി ഐ സി ഐ ബാങ്ക് ഒന്നേ പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം ഉയർന്നാണ് ക്ലോസ് ചെയ്ത് ആക്സിസ് ബാങ്ക് ഒന്നേ പോയിന്റ് അഞ്ച് നാല് ശതമാനം ഉയർന്നും ക്ലോസ് ചെയ്തു ഡോക്ടർ റെഡ്ഡി പോയിന്റ് നാല് അഞ്ച് ശതമാനം ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത് ഇന്നലെയും ടെക് സ്റ്റോക്കുകളിൽ വലിയ ഇടിവാണ് കണ്ടത് ടെസ്ല നാല് ശതമാനം ഇൻറ്റൽ ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം എൻവിദിയ ഒരു ശതമാനം ആപ്പിൾ പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം എന്നിങ്ങനെയാണ് ഇടിഞ്ഞത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യു എസ് മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിൽ തന്നെയാണ് ഡോ ജോൺസ് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനം നേട്ടത്തിലും എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് പോയിൻ്റ് ഒന്ന് ഒന്ന് ശതമാനം നേട്ടത്തിലും നാസ്റ്റാക്ക് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളിലും ഒരു ഷോർപ്പ് ഫോളാണ് ഉണ്ടായത് ജർമ്മൻ ഡാക്സ് ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് ശതമാനമാണ് ഇടിഞ്ഞത് ഫ്രാൻസ് മാർക്കറ്റ് സി എ സി ഒന്നേ പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനം ഇടിഞ്ഞു യു കെ മാർക്കറ്റ് എഫ് ടി എസ് സി പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനം ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്ത് സ്റ്റോക്ക് സിക്സ് ഹൺഡ്രഡ് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് ഇന്നലെ ഇടിഞ്ഞത് കൺസ്ട്രക്ഷൻ ആൻഡ് മെറ്റീരിയൽ സെക്ടറാണ് അവിടെ വലിയ ഇടിവിലേക്ക് പോയത് രണ്ട് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് ഇടിഞ്ഞത് ടെക്സൈഡിൽ ഒന്ന് പോയിന്റ് ഒൻപത് ശതമാനത്തിന്റെ ഇടിവ് കണ്ടു ഷിപ്പിംഗ് ജയന്റായ മേസ്ക് അഞ്ച് ശതമാനത്തിന്റെ നേട്ടമുണ്ടാക്കി തുടർച്ചയായ രണ്ടാം ദിവസമാണ് അവർ പോസിറ്റീവ് ക്ലോസ് ചെയ്യുന്നത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് സ്ലൈറ്റ്ലി ഇടിവിൽ തന്നെയാണ് സി എസ് സി പോയിന്റ് പൂജ്യം ആറ് ശതമാനം ഇടിഞ്ഞാണ് ഇപ്പോൾ ഉള്ളത് എഫ് ടി എസ് സി പോയിന്റ് പൂജ്യം നാല് ശതമാനം ഇടിവിലും ഡാക്സ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ഉള്ളത് ഏഷ്യൻ മാർക്കറ്റുകൾ ജപ്പാനിൽ ഉണ്ടായ ഭൂകമ്പത്തിന് ശേഷം ഇന്ന് ജപ്പാൻ മാർക്കറ്റുകൾ വ്യാപാരം പുനരാരംഭിക്കുകയാണ് തുടക്കത്തിൽ രണ്ട് ശതമാനത്തിലേറെ ഇടിഞ്ഞായിരുന്നു ജപ്പാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ജപ്പാൻ മാർക്കറ്റിലെയും യു എസ് മാർക്കറ്റിലെയും ഇടിവ് കൊണ്ട് തന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ പൊതുവിൽ ഇടിവിൽ തന്നെയാണ് ജപ്പാൻ മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം ഇടിവിലാണ് കോസ്പി മാർക്കറ്റ് പോയിന്റ് ആറ് ഏഴ് ശതമാനം ഇടുവിലും തായ്വാൻ മാർക്കറ്റ് ചെറിയ ഒരു പോസിറ്റിവിറ്റിയിലാണ് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനം പോസിറ്റീവിലാണ് സിംഗപ്പൂർ മാർക്കറ്റ് പോയിന്റ് മൂന്ന് ആറ് ശതമാനം ഇടിവിലുമാണ് ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് ഇരുപത്തിയൊന്ന് അറുനൂറ്റി പതിനാറ് എന്ന നിലയിലാണ് മുപ്പത്തി ആറ് പോയിന്റ്സിൻ്റെ ഒരു അപ്സൈഡിലാണുള്ളത് അതായത് നമ്മുടെ മാർക്കറ്റിൽ ഇന്നൊരു ഇരുപത് മുതൽ മുപ്പത് പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ആണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഓയിൽ പ്രൈസുകൾ റെഡ് സീയിലെ കൂടുതൽ ആക്രമണങ്ങൾക്കെതിരെ ഹൂതി തീവ്രവാദികൾക്ക് യു മുന്നറിയിപ്പ് നൽകിയതും താങ്ങുവിലയിൽ ഒറ്റക്കെട്ടായി തുടരുമെന്ന് ഒപ്പക് പറഞ്ഞതിനാലും ബുധനാഴ്ച എണ്ണവില മൂന്ന് ശതമാനത്തിൻ്റെ അടുത്ത് ഉയരുകയുണ്ടായി ബ്രണ്ടുള്ളത് എഴുപത്തി എട്ട് പോയിൻറ്റ് നാല് എട്ട് ഡോളർ പെർ ബാരൽ എന്ന നിലയിൽ പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനം നേട്ടത്തിലാണ് ഡബ്ല്യു ടി എ ഉള്ളത് എഴുപത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം ആറ് എന്ന നിലയിൽ പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനം അപ്സൈഡിലാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ് ഒരിക്കലും അത് റെക്കമെൻറ്റേഷനായിട്ട് കണക്കാക്കരുത് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധാപൂർവ്വം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക наны